ഇന്നത്തെ ടോപ്പിക് ടൈ ആൻഡ് ഡൈ ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ്, അതിൻ്റെതായ യോജിക്കുന്ന ക്ലോത്ത്സിനെ യൂസ് ചെയ്യുന്ന എഫക്റ്റും ഫിനിഷിങ്ങും ഒക്കെ കൂടെ യൂസ് ചെയ്യുന്നതിനാണ് ടൈ ആൻഡ് ഡൈ എന്ന് പറയുന്നത്. എൻ്റെ പേര് സെമീറ, ഞാൻ കുറുമ്പോൾ ഡ്രീം സോണിലാണ് പഠിക്കുന്നത്. ഫാഷൻ ഡിസൈൻ സ്റ്റുഡൻ്റ് ആണ്. ഓരോ ഫാഷൻ ബ്രാൻഡിന് അതിനനുയോജ്യമായ കളേഴ്സ് തെരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന ഫൈബർ റിയാക്റ്റീവ് ഡൈ, വെറ്റ് ഡൈ, ഡയറക്ട് ഡൈ, ആസിഡ് ഡൈ. ഫൈബർ റിയാക്റ്റീവ് ഡൈനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫൈബർ റിയാക്റ്റീവ് ഡൈ സ്യൂട്ടായ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡൈ വെച്ചിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. നാച്ചുറൽ ഫൈബേഴ്സും മാൻമെയ്ഡ് ഫൈബേഴ്സും യൂസ് ചെയ്ത് അതിന് രണ്ടെണ്ണത്തിനും യോജിക്കുന്ന ഡൈ ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് റിയാക്റ്റീവ് ഡൈ രണ്ടാമത്തെ ക്ലാസ്സിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഒന്നാമത്തേതാണ് നാച്ചുറൽ ഡൈ, രണ്ടാമത്തേത് സിന്തറ്റിക് ഡൈ. നാച്ചുറൽ ഡൈ എന്ന് വെച്ചാൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, നാച്ചുറലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് നാച്ചുറൽ ഡൈ. അതിൽ ഹെന്ന, മഞ്ഞൾ, എക്സെട്ര. പിന്നെ സിന്തറ്റിക് ഡൈ ആണുള്ളത്. സിന്തറ്റിക് ഡൈ എന്ന് വെച്ചാൽ കോൾട്ടറിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് സിന്തറ്റിക് ഡൈ. അതിൽ മെയിനായിട്ട് വരുന്നത് മൂന്നാല് ടൈപ്പ് ഡൈകളാണ്. സിന്തറ്റിക് ഡൈയുടെ എക്സാമ്പിൾ ആണ് വെറ്റ് ഡൈ, ഡയറക്ട് ഡൈ, ആസിഡ് ഡൈ. വെറ്റ് ഡൈ എന്ന് വെച്ചാൽ വെള്ളത്തിൽ അലിയാത്ത ഡൈ ആണ് വെറ്റ് ഡൈ. അതിൽ കോട്ടൺ, ലിനൻ, റയോൺ എന്നീ തുണികൾക്കൊക്കെയാണ് അത് യൂസ് ചെയ്യുക. വൂളൻ, നൈലോൺ പോലുള്ള ഫാബ്രിക്സിൽ ഡൈ ചെയ്യാൻ ഡൈയിങ് ഏജന്റിന്റെ ഹെൽപ്പ് കൂടി വേണം. ഡയറക്ട് ഡൈ എന്ന് വെച്ചാൽ കോട്ടൺ പോലുള്ള സെല്ലുലോസ് തുണികളുണ്ട്, അതിൽ ഡൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന, സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡൈ ആണ് ഡയറക്ട് ഡൈ. വില കുറവും വെള്ളത്തിൽ ഇലിയും തിളക്കമുള്ള തുണികൾക്ക് അനുയോജ്യമല്ല. ആസിഡ് ഡൈ എന്ന് വെച്ചാൽ വില കുറവാണ്, അതുപോലെ തന്നെ വാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൽ ഇളകിപ്പോകുന്നവയാണ്.